ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയം കാണുവാനുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിലുടനീളം നമുക്കങ്ങ് ദൂരെ ഒരു പർവ്വതനിര തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. മൗണ്ട് അറാറത്താണ് ആ കാണുന്നത്. അർമേനിയൻ ചരിത്രത്തിൻ്റെ പിറവി മുതൽ, അതായത് BC കാലഘട്ടം മുതൽ തന്നെ അർമേനിയയുടെ ഏറ്റവും പരമപ്രധാനമായൊരു ദേശീയ അടയാളമായാണ് മൗണ്ട് അറാറത്തിനെ കാണുന്നത്. അത്രയ്ക്കും ഈ സംസ്കാരത്തിൻ്റെയും ജനവികാരത്തിൻ്റെയും ഭാഗമാണ് മൗണ്ട് അറാറത്ത് എന്ന ഈ പർവ്വതം. മൗണ്ട് അറാറത്ത് ഒരു ഇന്നാക്റ്റീവ് വോൾക്കാനോ ആണ്. യേരവൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ പർവ്വതത്തെ നന്നായി കാണാം. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണെന്നേ ഉള്ളൂ. കാരണം കൂടുതൽ സമയവും ഇതിൻ്റെ മുകൾ ഭാഗം മൂടൽ മഞ്ഞുകൊണ്ട് മറിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. തെളിച്ചമുള്ള സമയത്ത് രണ്ട് അഗ്രഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉയരം കൂടിയ ഭാഗത്തിൻ്റെ പേര് ഗ്രേറ്റർ അറാറത്ത് അഥവാ അർമേനിയൻ ഭാഷയിൽ മാസിസ് എന്നും ഉയരം കുറഞ്ഞ ഭാഗത്തിൻ്റെ പേര് ലിറ്റിൽ അറാറത്ത് അഥവാ സിസ് എന്നുമാണ്. 16,854 ഉയരമുണ്ട് ഗ്രേറ്റർ അറാറത്തിന്. അതേസമയം 12,782 ഉയരമുണ്ട് ലിറ്റിൽ അറാറത്തിന്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെങ്കിലും ഈ പർവ്വതനിര ഇപ്പോൾ തുർക്കിയുടെ ഭാഗമാണ്. അർമേനിയയിൽ നിന്നും നമുക്ക് ഈ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ സാധ്യമല്ല. ബൈബിൾ വിശ്വാസപ്രകാരം മഹാപ്രളയത്തിന് ശേഷം ജലനിരപ്പ് താഴ്ന്നപ്പോൾ നോഹയുടെ പെട്ടകം വന്ന് തറച്ചു നിന്നത് ഈ അറാറത്ത് മൗണ്ടനിൽ ആണ് എന്നാണ് വിശ്വാസം. അതായത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ രണ്ടാം പിറവി ഇവിടെ നിന്നും ആയിരുന്നു എന്ന് പറയാം. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ എച്മിയാസിൻ കത്തീഡ്രലിലെത്തി. എച്മിയാസിൻ നിരവധി ചരിത്ര പണ്ഡിതന്മാരുടെ വിശകലന പ്രകാരം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ദേവാലയമാണ് എച്മിയാസിൻ. അർമേനിയൻ അപ്പസ്തോലിയ ക്രിസ്ത്യാനിറ്റിയുടെ മദർ ചർച്ച് എന്നാണ് എച്മിയാസിൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററുകളുടെ ലിസ്റ്റിൽ AD 2000 ഈ ദേവാലയത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന പള്ളിയായ മദർ കത്തീഡ്രലിനെ കൂടാതെ ഹ്രിപ്സിൻ, ഗയാനെ, സൺഡേ ലിറ്റർജി എന്നിങ്ങനെ മറ്റ് 3 പള്ളികൾ കൂടി ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ആദ്യ നിർമ്മിതി AD 301 AD 303 ഇടയിൽ പൂർത്തിയാക്കിയെന്ന് കണക്കാക്കുന്നു. അർമേനിയയുടെ ദേശീയ അപ്പസ്തോലനായ സെൻറ്റ് ഗ്രിഗറി ദ ഇല്യൂമിനേറ്ററിന് സ്വപ്നത്തിൽ യേശുക്രിസ്തു ആകാശങ്ങളിൽ നിന്നും ഒരു സ്വർണ്ണ ചുറ്റികയുമായി ഇറങ്ങി വരുന്നതായി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിനോട് ആദ്യ അർമേനിയൻ പള്ളി പണിയാനുള്ള സ്ഥലം വെളിപ്പെടുത്തി എന്നും ആണ് വിശ്വാസം. അങ്ങനെയാണ് ഒരു പേഗൻ ആരാധനാലയം നിലനിന്നിരുന്ന ഇവിടെ എച്മിയാസിൻ കത്തീഡ്രൽ പണി കഴിപ്പിക്കുന്നത്. എച്മിയാസിൻ എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയ ഏകജാതൻ എന്നാണ് അർത്ഥം. ടിറിഡേറ്റ്സ് 3 എന്ന അർമേനിയൻ രാജാവാണ് അന്ന് അർമേനിയ ഭരിക്കുന്നത്. അദ്ദേഹമാണ് ഔദ്യോഗികമായി ക്രിസ്ത്യാനിറ്റിയെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്നത്. അർമേനിയയാണ് ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യവും. ചരിത്രത്തിൽ പിന്നീടങ്ങോട്ട് നാളിതുവരെ അർമേനിയ നിരവധിയായുള്ള അധിനിവേശങ്ങൾക്കും കീഴടക്കലുകൾക്കും വിധേയമായിട്ടുണ്ട്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലായുള്ള തന്ത്രപ്രധാനമായ അർമേനിയയുടെ ഭൂമിശാസ്ത്രമാണ് ഇത്രയധികം ആക്രമണങ്ങൾ അർമേനിയയ്ക്ക് നേരിടേണ്ടി വരാൻ കാരണം. നൂറ്റാണ്ടുകളായി കഷ്ടപ്പാടിലും യാതനയിലും ജീവിച്ച ഒരു ജനസമൂഹമാണ് അർമേനിയൻസ്. എച്മിയാസിൻ കത്തീഡ്രലും നിരവധി തവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനുമിടയിൽ പേർഷ്യയും തുർക്കിയും തമ്മിൽ അർമേനിയയുടെ അധികാരത്തിനായി നിരന്തര യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. AD 1603 പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന ഷാ അബ്ബാസ് തുർക്കിയുടെ അധീനതയിലായിരുന്ന പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയും പിന്നീട് തുർക്കി വലിയ സൈന്യത്തെ യുദ്ധത്തിനായി അയച്ചപ്പോൾ തന്ത്രപൂർവ്വം പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ പേർഷ്യൻ സൈന്യം പിൻവാങ്ങുന്നതിന് മുന്നായി അർമേനിയൻ ജനതയെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും എല്ലാം ഒഴിപ്പിച്ച് പേർഷ്യയിലേക്ക് സൈന്യത്തിൻ്റെ ഒപ്പം കൊണ്ടുപോയി. പേർഷ്യൻ സൈന്യം പോകുന്നതിന് മുന്നായി വീടുകളും സ്ഥാപനങ്ങളും കൃഷിസ്ഥലങ്ങളും എന്നുവേണ്ട സകല വസ്തുവകകളും തീ വെച്ച് നശിപ്പിച്ചു. തുർക്കി പട്ടാളത്തിൻ്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പുകൾക്ക് തടയിടുക എന്നതായിരുന്നു ലക്ഷ്യം. 300,000 പേരെ നാട് കടത്തിയതിൽ പകുതിയോളം പേര് മാത്രമാണ് ഇസ്ഫഹാൻ എന്ന സ്ഥലത്തെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ ജീവനോടെ എത്തിയത്. അർമേനിയൻ ജനതയുടെ ആത്മീയ കേന്ദ്രമായ എച്മിയാസിൻ്റെ ഏറിയ പങ്കും ഷാ അബ്ബാസിൻ്റെ സൈന്യം നശിപ്പിച്ചു. അവിടെ നിന്നും വിശുദ്ധ സ്മാരകങ്ങളും നിർമ്മിതികളും പേർഷ്യയിലേക്ക് കൊണ്ടുപോയി അവരെ താമസിപ്പിച്ചിട്ടുള്ള ഇസ്ഫഹാനിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അർമേനിയൻ ജനതയുടെ ഈ നാടിനോടുള്ള ആത്മബന്ധം കഴുകിക്കളയുവാനും അങ്ങനെ അവർക്ക് തിരികെ പോകുവാനുള്ള ശ്രമങ്ങൾ നടത്താതെ ഇരിക്കുവാനുമുള്ള നീക്കം ആയിരുന്നു ഇത്. പിന്നീട് AD 1629 1632 ഇടയിൽ ആണ് ഇസ്മിയാസിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നത്.
പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ 1991 യു എസ് എസ് ആറിൽ നിന്നും മാറി സ്വതന്ത്ര അർമേനിയ ആയതിനു ശേഷമാണ് ഇച്മിയാസീനെ വീണ്ടും പഴയ പ്രതാപകാലത്തേക്ക് കൊണ്ടുവരുവാൻ അർമേനിയൻ ജനതയുടെ ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നത്. ഇപ്പോഴും കാര്യമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് മദർ ചർച്ചിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മദർ ചർച്ചിൻ്റെ ഉൾഭാഗത്തു നിന്നും ഉള്ള ദൃശ്യങ്ങൾ ഒട്ടും കിട്ടിയതുമില്ല. ധാരാളം മാമോദീസുകൾ നടക്കുന്ന മദർ ചർച്ചിനോട് ചേർന്ന ഒരു പള്ളിയാണിത്. ഈ കാണുന്ന പ്രത്യേക സംഭരണിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യേക പഴച്ചാർ ദ്രാവകമാണ് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുവാനായി ഇവിടെ ഉപയോഗിക്കുന്നത്. യാദൃശ്ചികവശാൽ മാത്രം പരിചയപ്പെട്ട ഈ അർമേനിയൻ അപ്പച്ചനാണ് കേട്ടോ കൂടെ കൊണ്ടുവരുന്ന ഞങ്ങളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. യാൻഡെക്സിന്റെ ഓൺലൈൻ ടാക്സി ഡ്രൈവർ ആണ് അദ്ദേഹം. വളരെ സത്യസന്ധനായ ഒരു മനുഷ്യൻ. വെറും ടാക്സി ഡ്രൈവർ എന്ന് ചിന്തിക്കാൻ വരട്ടെ, പുള്ളിക്കാരൻ്റെ ഇംഗ്ലീഷിലും ചരിത്രത്തിലും ഒക്കെയുള്ള പ്രാവീണ്യം ഞങ്ങളെ ശരിക്കും അമ്പരിപ്പിച്ചതാണ്. അർമേനിയൻ യാത്രയുടെ വേറെ കുറച്ച് നല്ല കണ്ടന്റുകളുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.